ഹലോ ഫ്രണ്ട്സ്, രണ്ട് വർഷം മുന്നെയാണ് ആപ്പിൾ സിരി ഷോർട്ട്കട്ട് എന്ന് പറയുന്ന ആ ഒരു കിടിലം ഫീച്ചർ ഇൻറ്റഗ്രേറ്റ് ചെയ്തത്, അതും iOS 12. അതിനുശേഷം തുടർന്ന് വന്ന iOS 13 14 നമ്മൾ പല മാറ്റങ്ങളും സിരി ഷോർട്ട്കട്ടിൽ കണ്ടു. അതിലേറ്റവും വലിയൊരു ചേഞ്ച് കൊണ്ടുവന്നത് iOS 14. നമ്മൾ കണ്ടു ഐഫോൺ യൂസേഴ്സിന് യാതൊരു കസ്റ്റമൈസേഷനും അവകാശപ്പെടാനില്ലാത്ത സ്ഥലത്ത് നമ്മൾ സിരി ഷോർട്ട്കട്ട് ഉപയോഗിച്ച് പല കസ്റ്റമൈസേഷനും നമ്മൾ കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏതാനും ചില സിരി ഷോർട്ട്കട്ടുകളും സിരി ഓട്ടോമേഷനുമാണ്. ഇതോടൊപ്പം ഞാനൊരു കാര്യം മെൻഷൻ ചെയ്യാൻ മറന്നുപോയി, അതായത് വാൾപേപ്പേഴ്സ് കമൻസ് വീഡിയോസിൻ്റെ കമൻസിൽ ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യമാണ് വാൾപേപ്പേഴ്സ്. അപ്പോൾ വാൾപേപ്പേഴ്സിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി വാൾപേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഓട്ടോമേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്, നിങ്ങൾ പലപ്പോഴും ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ നമുക്ക് കമൻറ്റ് ഇട്ടും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, അതായത് ചിലർക്കെങ്കിലും ഈ ഡാർക്ക് മോഡ് ഇഷ്ടപ്പെടാത്തവരുണ്ട്, ചിലർക്ക് ലൈറ്റ് മോഡിൽ തന്നെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ടും വരുന്നൊരു ഒരു സംശയമാണ്, നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ സ്പെസിഫിക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ പോകുമ്പം നമുക്ക് അതിൽ മാത്രം ഡാർക്ക് മോഡ് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം സിരി ഷോർട്ട്കട്ട് ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും, അതെങ്ങനെയാണെന്ന് കണ്ടുപോകാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ ഒരു പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക, ക്രിയേറ്റ് പേഴ്സണൽ ഓട്ടോമേഷൻ സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾ താഴെ പോയി കഴിയുമ്പം ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷൻ, ഞാനിവിടെ വാട്സാപ്പാണ് സെലക്ട് ചെയ്യുന്നത്, വാട്സാപ്പ്. അപ്പോൾ വാട്സാപ്പ് ഞാൻ സെലക്ട് ചെയ്തു, ഡൺ അടിച്ചു. എനിക്ക് വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പം എനിക്ക് ഡാർക്ക് മോഡിൽ നിൽക്കണം. അപ്പോൾ ഞാനിപ്പം ഡാർക്ക് മോഡിലാണ്, ഞാനപ്പം അത് ലൈറ്റ് മോഡിലേക്ക് ആക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഓപ്പൺ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ട് കിടക്കുവാണ്. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക, ആഡ് ആക്ഷൻ എന്നുള്ളത് കൊടുക്കുക, അവിടെ നിങ്ങൾ സെറ്റ് അപ്പിയറൻസ് എന്ന് പറയുന്ന സെലക്ട് ചെയ്യുക, സെറ്റ് അപ്പിയറൻസ് അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് മോഡിലേക്ക്, വാട്സാപ്പ് മാത്രം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് മോഡിലേക്ക്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പാകും കേട്ടോ. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുത്തിട്ട് ഈ ബിഫോർ ആസ്ക് ബിഫോർ റണ്ണിംഗ് എന്നുള്ളത് ഡിസേബിൾ മസ്റ്റായിട്ടും ചെയ്തിരുക, ഡോണ്ട് ആസ്ക് കൊടുക്കുക, ഡൺ കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ഡാർക്ക് മോഡിലേക്ക് ആകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുമ്പം അല്ലെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങുമ്പം തിരിച്ച് നമ്മളത് ലൈറ്റ് മോഡിലേക്ക് ആക്കണം. അതിനും കൂടെ ഉള്ള ഒരു ഡിഫറൻറ്റ് ഓട്ടോമേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. വീണ്ടും പ്ലസ് ഐക്കണിൽ പോയി ക്രിയേറ്റ് പേഴ്സണൽ ഓട്ടോമേഷൻ, അതിൽ പോയി ആപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പൺ ഈസ് ഓപ്പൺ എന്നുള്ളത് ഈസ് ക്ലോസ് ആക്കണം. ഈസ് ഓപ്പൺ ഡിസേബിൾ ചെയ്യുക, ചൂസ് നമ്മൾ സെലക്ട് ചെയ്യുക, വാട്സാപ്പ് നമ്മളൊന്നും കൂടെ സെലക്ട് ചെയ്യുന്നു, കൊടുത്തു, ഡൺ അടിക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അത് വീണ്ടും പോയിട്ട് നമ്മൾ സെറ്റ് അപ്പിയറൻസ് നമ്മൾ ടൈപ്പ് ചെയ്യുക, അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഡാർക്ക് എന്നുള്ളത് മാറ്റി ലൈറ്റ് ആക്കുക. ഓക്കെ, ആസ്ക് ബിഫോർ റണ്ണിങ് ഡിസേബിൾ ചെയ്യുക, ഡൺ അടിക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ ലൈറ്റ് മോഡിലാണ്. ഇപ്പം നമ്മൾ വാട്സാപ്പിലേക്ക് കയറുമ്പോൾ ഡാർക്ക് മോഡാണ്, എക്സിറ്റ് അടിക്കുമ്പം ലൈറ്റ് മോഡ് വേണം. ഇപ്പം ഞാൻ ഡാർക്ക് മോഡിലേക്ക് വാട്സാപ്പിലേക്ക് കയറുമ്പോൾ ഡാർക്ക് മോഡായി, എക്സിറ്റ് അടിക്കുമ്പോൾ ലൈറ്റ് മോഡിലേക്കായി. പക്ഷേ നമുക്കൊരു പ്രശ്നം അവിടെ വരുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ പോപ്പപ്പ് എപ്പോഴും വന്ന് നമുക്ക് പ്രശ്നമുണ്ടായി. കാരണം കയറുമ്പോഴും അത് ഓപ്പൺ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും, എക്സിറ്റ് അടിക്കുമ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഒരു പ്രശ്നമാണെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് കളയാൻ സാധിക്കും. അതെങ്ങനെയാണ് കളയുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് കളയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ നിങ്ങൾ ഈ ഒരു സ്ക്രീൻ ടൈം എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യണം. ആദ്യം സ്ക്രീൻ ടൈം ചുമ്മാ എനേബിൾ ചെയ്തിടുക. അതിനുശേഷം നിങ്ങൾ സീ ഓൾ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൽ പോയിട്ട് നിങ്ങൾ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ താഴെ പോയി കഴിയുമ്പോൾ നിങ്ങൾ കാണാം നമുക്കിവിടെ സിരി ഷോർട്ട്കട്ട്. അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കത്തില്ല, പക്ഷേ ഈ IMO, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം ഇതിനൊക്കെ സൈഡിൽ ആരോസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ മനസ്സിലാവും സൈഡിൽ ആരോസ് ഉണ്ട്. പക്ഷേ ഷോർട്ട്കട്ട്സിന് മാത്രം ആരോ ഇല്ല, കാരണം അതിൻ്റെ ഷോർട്ട്കട്ട്സിൻ്റെ നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്യാൻ ഇവിടുന്ന് പറ്റും, പക്ഷേ ഇപ്പം കാണുന്നില്ല. പക്ഷേ നമ്മൾ മേളിലേക്ക് പോയിട്ട് വീക്സ് എന്നുള്ളത് മാറ്റി ഡേറ്റിൽ ഡേ എന്നുള്ളത് സെലക്ട് ചെയ്യുക, തിരിച്ച് വീണ്ടും വീക്കിലേക്ക് പോവുക. ഇനി താഴേക്ക് പോയി നോക്കുവാണെങ്കിൽ നിങ്ങൾ കാണാം ഷോർട്ട്കട്ടിൻ്റെ അവിടെയും ഒരു ആരോ വന്നിട്ടുണ്ട്, അവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ഓപ്ഷൻ കിട്ടും, അത് നിങ്ങളെല്ലാം ഡിസേബിൾ ഇടുക, കംപ്ലീറ്റ് ഡിസേബിൾ ആക്കിയിടുക. എന്നിട്ട് നിങ്ങൾ ബാക്കിലേക്ക് പോവുക. ബാക്കി ഇനി പോയിട്ട് നമ്മൾ ഇനി വാട്സാപ്പിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഇഷ്യൂ വരത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഈ ഒരു സിരി ഷോർട്ട്കട്ടിൻ്റെ നോട്ടിഫിക്കേഷൻസിനെ ഡിസേബിൾ ഇടുക, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നമേ വരത്തില്ല. ഇനി രണ്ടാമത്തെ ഷോർട്ട്കട്ട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത കാര്യമാണ്, നമ്മളിപ്പം ചാർജിങ്ങിന് ഡിവൈസ് ചാർജ് ഇടുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല ഈ എത്ര പെർസെൻറ്റേജ് ചാർജ് ആയെന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഫോണെ നോക്കിയിരിക്കുമല്ലോ. അപ്പോൾ ആ ചാർജ് ഇത്ര പെർസെൻറ്റേജ് ആയതിൻ്റെ അനൗൺസ് ചെയ്യുന്ന ഒരു ഷോർട്ട്കട്ട്, അതെങ്ങനെ സെറ്റപ്പ് ആക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതെങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ വീണ്ടും സിരി ഷോർട്ട്കട്ട് ഓപ്പൺ ചെയ്യുക, ഓട്ടോമേഷൻ ടാബിൽ പോയി പ്ലസ് ഐക്കണിൽ അടിച്ച് ക്രിയേറ്റ് പേഴ്സണൽ ഓട്ടോമേഷൻ സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾ താഴേക്ക് പോയിക്കുമ്പോൾ നമുക്കിവിടെ ബാറ്ററി ലെവൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്,
ബാറ്ററി ലെവൽ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ കാണാം ബാറ്ററി ഇത്ര പെർസെൻറ്റേജ് ആകുമ്പോൾ നമുക്ക് ആ ഒരു പോപ്പപ്പ് അല്ലെങ്കിൽ വാർണിംഗ് തരാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കിവിടെ ഇഷ്ടമുള്ള വാർണിംഗ് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 80% 80% എനിക്ക് ചാർജ് ആയി കഴിയുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ്, അതായത് 80% ആയി ചാർജ് എന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അത് ഇഷ്ടമുള്ള ഈ ഒരു ലെവൽ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തിട്ട് ആ ഒരു ആക്ഷനകത്ത് കയറിയിട്ട് ഞാനിവിടെ സ്പീക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ആക്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാനവിടെ അത് സെലക്ട് ചെയ്തിട്ട് അപ്പോൾ ഈ സ്പീക്ക് ടെസ്റ്റ് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇതായിരിക്കും അനൗൺസ് ചെയ്യുന്നത് നമ്മൾ എന്താ ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ബാറ്ററി ചാർജ്ഡ് 80% ഞാൻ ഇങ്ങനെ കൊടുത്തു. അതിനുശേഷം ഡൺ അടിച്ചു. ഞാൻ നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തിട്ട് ആസ് ബിഫോർ റണ്ണിങ് ഡിസേബിൾ ചെയ്തിട്ടു ഡൺ കൊടുത്ത്. ഇനി എൻ്റെ ബാറ്ററി 80% ചാർജ് ആക്കിയപ്പോൾ ബാറ്ററി ചാർജ് 80% എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു അനൗൺസ്മെൻറ്റ് വരും. അതാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത ഓട്ടോമേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഗെയിമേഴ്സിനുള്ളതാണ്, അതായത് ഗെയിം കളിക്കുന്ന എൻ്റെ ചങ്ക് ഫ്രണ്ട്സിന് വേണ്ടിയുള്ളതാണ്. നമ്മൾ ഈ ഗെയിം കളിക്കാൻ നേരത്ത് നമുക്ക് പല കാര്യങ്ങളും അനോയിങ് ആയിട്ട് വരും. ഒന്നാമത്തെ കാര്യം നമ്മുടെ നോട്ടിഫിക്കേഷനാണ്. അതിനുവേണ്ടി നമ്മൾ ചിലപ്പം ഡു നോട്ട് ഡിസ്റ്റർബ് എനേബിൾ ചെയ്യാൻ ചിലപ്പം മറന്നു പോയിന്നിരിക്കും. നമ്മൾ കയറുന്ന ധൃതിക്ക് ചിലപ്പോൾ ഇത് ഡിസേബിൾ ചെയ്യാൻ മറന്നു പോയിന്നിരിക്കും, അല്ലെ എനേബിൾ ചെയ്യാൻ മറന്നു പോയിന്നിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമുക്ക് സെറ്റിംഗ്സ് അത് ഗൈഡഡ് ആക്സസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് എനേബിൾ ചെയ്യുവാണെങ്കിൽ നമുക്കുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ കൈ തട്ടി ഈ ഒരു ബാക്കിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അതാണ് ഈ ഗൈഡഡ് ആക്സസിൻ്റെ ഗുണം. അപ്പോൾ ഈ ഒരു ഗൈഡഡ് ആക്സസും അതേപോലെ ഡു നോട്ട് ഡിസ്റ്റർബും എങ്ങനെ നമുക്ക് ഈ ഗെയിമിലേക്ക് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്ക്ഗ്രൗണ്ട് റൺ ആകും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ സിരി ഷോർട്ട് ഓൺ ആക്കുക. ഓട്ടോമേഷൻ ടാബിൽ പോയിട്ട് ഈ പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക. ക്രിയേറ്റ് പേഴ്സണൽ ഓട്ടോമേഷൻ കൊടുക്കുക. അതിൽ നമ്മൾ മുമ്പ് സെലക്ട് ചെയ്ത പോലെ തന്നെ ആപ്പ് സെലക്ട് ചെയ്യുക. അപ്പം ചൂസ് ആപ്പ്, അതിനകത്ത് നമ്മളുടെ ഫേവറേറ്റ് ഗെയിം പബ്ജി സെലക്ട് ചെയ്യുന്നു. ഈ ഒരു പബ്ജി നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അത് നമ്മളുടെ കൺട്രി റീജിയൻ, നമ്മളുടെ ആപ്പ് സ്റ്റോറിനകത്ത് കൺട്രി റീജിയൻ നമ്മൾ മാറ്റിയിട്ടാൽ മതി. അപ്പോൾ നമുക്ക് പബ്ജി ഗ്ലോബൽ വേർഷൻ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കളിക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഞാനിപ്പോൾ കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് ആഡ് ആക്ഷൻ ഉള്ളിടത്ത് നമുക്കിവിടെ ഡു നോട്ട് ഡിസ്റ്റർബ് എനേബിൾ ചെയ്യാൻ പറ്റും. നമുക്കിവിടെ കാണാം ഡു നോട്ട് ഡിസ്റ്റർബ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഡു നോട്ട് ഡിസ്റ്റർബ് മാത്രമല്ല വേറെ പല കാര്യങ്ങളും എനേബിൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു പ്ലസ് ഐക്കണിൽ പോയിട്ട് ഞാൻ ഇവിടെ സെറ്റ് ബ്രൈറ്റ്നസ്, നമുക്കിപ്പോൾ പബ്ജി കളിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്രൈറ്റ്നസ് ലെവൽ ഓട്ടോമാറ്റിക്കലി കൂടണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ബ്രൈറ്റ്നസ് കൊടുക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് സെറ്റ് ബ്രൈറ്റ്നസ് അത് 50% ആണ് കിടക്കുന്നത്, അത് മാറ്റി ഫുൾ 100%ലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ കൊടുക്കുക. അതേപോലെ തന്നെ നമുക്കിപ്പം സെറ്റ് വോളിയം, അതും നമുക്ക് സെലക്ട് ചെയ്തിട്ട് 100% ആക്കണം എന്നുണ്ടെങ്കിൽ ഈ പബ്ജി ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇനിയിപ്പം ഗൈഡഡ് ആക്സസും നിങ്ങൾക്കിവിടെ സ്റ്റാർട്ട് ഗൈഡഡ് ആക്സസ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുവാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഒരൊറ്റടിക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും. അപ്പം ഗൈഡഡ് ആക്സസ് എനേബിൾ ചെയ്യണം ആദ്യം തന്നെ. സെറ്റിംഗ്സിൽ പോയിട്ട് ഗൈഡഡ് ആക്സസിൻ്റെ ഓപ്ഷനിൽ കയറി പാസ്വേഡ് സെറ്റ് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു ഗൈഡഡ് ആക്സസ് എനേബിൾ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ വർക്കാകത്തില്ല. അപ്പോൾ വൺസ് ഇതെല്ലാം സെറ്റായി കഴിഞ്ഞ ശേഷം നമ്മൾ ഇനി പബ്ജിയിലേക്ക് കയറുവാണെങ്കിൽ ഇതെല്ലാം ഒരുമിച്ച് റൺ ആണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ പബ്ജി ഓപ്പൺ ചെയ്യുമ്പോഴേ ഗൈഡഡ് ആക്സസ് എനേബിളായി, വോളിയം ബ്രൈറ്റ്നെസ് എല്ലാം കൂടി. ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ഓട്ടോമേഷൻ സെറ്റാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഏതാനും ചില സിരി ഓട്ടോമേഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതുപോലുള്ള ഇനിയും ഓട്ടോമേഷൻ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോസിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ എസെൻഷ്യൽ ആയിട്ടുള്ള സിരി ഷോർട്ട് കട്ടുകളാണ്, ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നേക്കുന്ന ഷോർട്ട് കട്ടുകളാണ് നമ്മളുടെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഡൗൺലോഡേഴ്സ് വീഡിയോസും പോസ്റ്റും ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ബേസിക്കി തുടങ്ങാം. അതായത് ഏതെങ്കിലും ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും, അതായത് അൺട്രസ്റ്റഡ് ഷോർട്ട് കട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അത് അലോ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് ഈ ഒരു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇവിടെ, അതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം അൺട്രസ്റ്റഡ് ഷോർട്ട് കട്ട് ചിലവരുടെ ഡിസേബിൾ ആയിട്ടിരിക്കും. അതോടൊപ്പം തന്നെ ചിലവരുടെയൊക്കെ ഗ്രേ ഔട്ട് ആയിട്ടിരിക്കും. ഇവിടെ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല, ആക്സസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ഷോർട്ട് കട്ട് ആപ്പിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ഗാലറി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം മാതിരി ഷോർട്ട് കട്ടുകൾ, നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ള ഷോർട്ട് കട്ട്സ് ഒന്നും ഇതിനകത്തില്ല, പക്ഷേ കുറേ ഷോർട്ട് കട്ടുകൾ വെറുതെ ഇവിടെ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അത് നിങ്ങൾ ചുമ്മാ ആഡ് ടു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നിങ്ങളുടെ ഷോർട്ട് കട്ട് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ വെറുതെ ഏതെങ്കിലും ഒരു ഷോർട്ട് കട്ട്, അവിടെ നിന്ന് ഗാലറിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഷോർട്ട് കട്ട് വെറുതെ നിങ്ങൾ റൺ ചെയ്യുക. റൺ ചെയ്താൽ മാത്രം മതി, പ്രത്യേകിച്ച് ഒന്നും വേണ്ട. റൺ ചെയ്യുക. റൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സെറ്റിങ്സിൽ പോയിട്ട് നോക്കുവാണെങ്കിൽ ഈ ഷോർട്ട് കട്ട് എന്ന ഓപ്ഷനിൽ അലോ അൺട്രസ്റ്റഡ് ഷോർട്ട് കട്ട് എനേബിൾ ചെയ്യാൻ കിടക്കും. അത് നിങ്ങൾ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് അൺട്രസ്റ്റഡ് ഷോർട്ട് കട്ട്സ് വെളിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഷോർട്ട് കട്ടുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ആദ്യത്തെ നമ്മുടെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് വീഡിയോ ഡൗൺലോഡറാണ്. പേരിൽ കാണുന്ന പോലെ തന്നെ നമ്മളുടെ ഫേസ്ബുക്കിലെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിന് നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കോപ്പി ലിങ്ക് കൊടുക്കുക. ലിങ്ക് കോപ്പി ആയ ശേഷം നമുക്ക് ആ ഷോർട്ട് കട്ട് ആപ്പിലേക്ക് വന്നാൽ അതിൽ വെറുതെ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കുറച്ച് പെർമിഷൻസ്
ഒക്കെ ചോദിക്കും. അത് നിങ്ങൾ ഓക്കെ കൊടുത്താൽ മതി, ഒന്നും നോക്കണ്ട. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നമുക്ക് എസ് ഡി ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ എച്ച് ഡി ക്വാളിറ്റിയിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പം എസ് ഡി ക്വാളിറ്റിയിലാണ് ആ വീഡിയോ ഉള്ളത്, അതുകൊണ്ടാണ് എച്ച് ഡിയിൽ ചോദിക്കാത്തത്. അപ്പോൾ നമ്മൾ എസ് ഡി സെലക്ട് ചെയ്യുക. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാം നമുക്കൊരു എറർ മെസ്സേജ് വന്നിരിക്കുന്നത്, അതായത് നമുക്ക് നോട്ടിഫിക്കേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നമ്മൾ മുമ്പ് വീഡിയോയിൽ കണ്ടായിരുന്നു നമ്മൾ സിരി ഷോർട്ട്കട്ടിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഡിസേബിൾ ചെയ്യുന്നത്. അതാണ് ഇവിടെ കുഴപ്പം. നിങ്ങൾ ഓക്കെ കൊടുത്തിട്ട് നിങ്ങൾ സെറ്റിംഗ്സിൽ വീണ്ടും പോയിട്ട് നമ്മളെ സിരി ഷോർട്ട്കട്ടിൻ്റെ നോട്ടിഫിക്കേഷൻസ് വീണ്ടും എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്താൽ ഇത് വർക്ക് ആകത്തുള്ളൂ, നമ്മളെ സിരി ഷോർട്ട്കട്ടിൻ്റെ ഈ ഷോർട്ട്കട്ടുകൾ വർക്ക് ആകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ വീണ്ടും എനേബിൾ ചെയ്തിട്ട് ടാപ്പ് ചെയ്യുമ്പം നിങ്ങൾക്ക് കാണാം അവിടെ കുറേ ഓപ്ഷൻസൊക്കെ ചോദിക്കും. അപ്പം ഇത് എസ് ഡിയിൽ മാത്രമേ ഉള്ളൂ, എസ് ഡി സെലക്ട് ചെയ്തു. അതിനുശേഷം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഡൗൺലോഡായി. അതിനുശേഷം നമ്മൾ നമ്മളുടെ ഫോട്ടോസ് ആപ്പിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ആ വീഡിയോ ഡൗൺലോഡ് അയക്കുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അടുത്ത ഷോർട്ട്കട്ട് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് 8K എന്ന് പറഞ്ഞ ഷോർട്ട്കട്ടാണ്. ഈ ഒരു ഷോർട്ട്കട്ടിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അപ് ടു 8K വീഡിയോസ് നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് രണ്ട് രീതിയിൽ ഈ ഒരു ഷോർട്ട്കട്ട് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ആപ്പിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ലിങ്കുകളൊന്നും കോപ്പി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് തന്നെ ഇതിൽ സെലക്ട് ചെയ്ത് റൺ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും യൂട്യൂബ് ചാനലിൻ്റെ പേര് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ വീഡിയോസ് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇപ്പം അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആ ലിങ്ക് ഫേസ്ബുക്കിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ കൊടുത്ത കാരണം എനിക്കത് സാധിക്കത്തില്ല. അപ്പോൾ ഞാനിവിടെ ലോക്കിയുടെ ട്രെയിലർ അത് ലിങ്ക് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ വന്ന് അതിൽ സെറ്റ് ടാപ്പ് ചെയ്യുന്നു. അപ്പോൾ ലിങ്ക് റണ്ണാകുന്നു, ഡൺ കൊടുത്തു. റൺ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് വീഡിയോ വേണോ അല്ലെങ്കിൽ MP3 ഫോർമാറ്റിൽ മാത്രം വേണോ എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് യൂട്യൂബിലുള്ള മ്യൂസിക് വീഡിയോസും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് MP3 മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഓഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോയും ഓഡിയോയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ചോദിക്കും. 8K 4K നമുക്ക് നേറ്റീവ് ആപ്പിൽ ആപ്പിളിൻ്റെ iOS നേറ്റീവ് ആപ്പിൽ റണ്ണാകത്തില്ല, അതുകൊണ്ടാണ് നമുക്കിവിടെ നോട്ട് സപ്പോർട്ട് എന്ന് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും പ്ലെയർ ഉപയോഗിച്ച് ഇപ്പം VLC അല്ലെ MX പ്ലെയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് റൺ ചെയ്യാനാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 480p വീഡിയോ സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് അപ് ടു 1080p ഡൗൺലോഡ് ചെയ്യാം, പ്രശ്നമില്ല. പക്ഷേ സമയം എടുക്കുമെന്നുള്ളൂ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു സമയം. വൺസ് ആ വീഡിയോ സെലക്ട് ആയി കഴിയുമ്പോൾ നമുക്ക് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ആ സ്റ്റാറ്റസ് ബാറിൽ ഡൗൺലോഡ് ആണ്. വൺസ് നമ്മുടെ വീഡിയോ ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ഇതിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഞാൻ ഡൗൺലോഡ് ചെയ്ത് ആ വീഡിയോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മുടെ ലോക്കി ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ വീഡിയോ യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ആയാണ് ഈ ഒരു ഷോർട്ട്കട്ട് ഉപയോഗിച്ച്. ഇനി അടുത്ത ഷോർട്ട്കട്ട് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ഷോർട്ട്കട്ടാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് സ്റ്റോറീസ്, ഇൻസ്റ്റഗ്രാം ഫോട്ടോസ്, വീഡിയോസ് ഇതെല്ലാം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി നമുക്ക് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തു. നമ്മുടെ സജി പാലയുടെ പാല സജിയുടെ വീഡിയോ ഉണ്ട്. അപ്പം കോപ്പി ലിങ്ക് കൊടുത്തു. നമുക്ക് ഒന്നെങ്കിൽ കോപ്പി ലിങ്ക് കൊടുത്ത് അവിടെ പോയിട്ട് നമുക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 ഡോട്ടിൽ നോക്കിയിട്ട് ഷെയർ ടു എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൻ്റെ താഴെ നമുക്കിവിടെ കാണാം ഇൻസ്റ്റാ അൾട്ടിമേറ്റ്, അതിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഈ ഷോർട്ട്കട്ട് റണ്ണാകുന്ന കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻസ് ചോദിക്കും. ഗെറ്റ് മീഡിയ ഫ്രം ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം സ്റ്റോറീസൊക്കെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിത് വീഡിയോ വന്നു. വീഡിയോ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 1, 2, 1 of 2 എന്ന് പറഞ്ഞ് കാണിക്കും. ആദ്യത്തെ ഒരു തംബ്നെയിൽ മാത്രമാണ്, രണ്ടാമത്തതാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ആയിരിക്കും വീഡിയോ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഇവിടെ ഷെയർ ഷീറ്റിൽ കൊടുത്തിട്ട് നിങ്ങൾ സേവ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ ലൈബ്രറിയിൽ, ഫോട്ടോ ലൈബ്രറിയിൽ ആ ഒരു വീഡിയോ കാണും. ഇപ്പോൾ നമ്മൾ ഫോട്ടോ ലൈബ്രറിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് വീഡിയോസും ഫോട്ടോസും എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് സ്റ്റോറീസ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇൻസ്റ്റഗ്രാം നിങ്ങളുടെ സഫാരി ആപ്പിൽ സൈൻ ഇൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അവിടെ നിന്ന് സ്റ്റോറീസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റോറീസ് അങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഫോട്ടോസും വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു സൈൻ ഇൻ ചെയ്തില്ലെങ്കിലും ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിരി ഓട്ടോമേഷനും ഷോർട്ട്കട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗെയിൻ ദിസ് ഇസ് മീ മിലൻ. ക്യാച്ച് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പീസ്.